നമസ്കാരം. ഗതാഗത മന്ത്രി ആന്റണി രാജു ഉൾപ്പെട്ട ലഹരിക്കേസിലെ തെളിവ് നശിപ്പിക്കാൻ വിദേശ പൗരൻ കൈക്കൂലി നൽകിയെന്ന ഇന്റർപോൾ റിപ്പോർട്ട് പുറത്ത്. കേരള പോലീസിന് ഇന്റർപോൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആന്റണി രാജുവിനെതിരായ കേസ് അന്വേഷണം വീണ്ടും ആരംഭിച്ചത്. ആന്റണി രാജു തെളിവ് നശിപ്പിച്ചത് വഴി രക്ഷപ്പെട്ട വിദേശ പൗരൻ പിന്നീട് ഓസ്ട്രേലിയയിൽ കൊലക്കേസിലും പ്രതിയായിരുന്നു. മയക്കുമരുന്ന് അടിവസ്ത്രത്തിൽ കടത്തിയതിന് പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ സാർവനിയെ ആന്റണി രാജുവും കോടതി ക്ലർക്കും ചേർത്ത് രക്ഷിച്ച കേസിലെ അട്ടിമറിയാണിപ്പോൾ വീണ്ടും വിവാദമാകുന്നത്. തെളിവുണ്ടായിട്ടും അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ കേസിന് ജീവൻ വെക്കാൻ കാരണം ഇന്റർപോൾ റിപ്പോർട്ടാണ്. ഹൈക്കോടതി ആൻഡ്രൂവിനെ വെറുതെ വിട്ടത് ആന്റണി രാജുവും കോടതി ക്ലർക്ക് ജോസും തൊണ്ടുമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയതോടുകൂടിയാണ്. 1991 ഇന്ത്യ വിട്ട് ആൻഡ്രൂ ഓസ്ട്രേലിയയിൽ എത്തിയതിന് പിന്നാലെ ഒരു കൊലക്കേസിലെ പ്രതിയായി. ഷെക്കറി ബെല്ല എന്നയാളെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ആൻഡ്രൂ കൂട്ടുപ്രതി വെസ്ലി ജോണിനോട് ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിലെ കേസിൽ രക്ഷപ്പെട്ട വിവരം പറയുകയായിരുന്നു. കോടതി ക്ലർക്കിന് കൈക്കൂലി നൽകി തൊണ്ടുമുതൽ മാറ്റി രക്ഷപ്പെട്ടെന്നാണ് തുറന്നു പറച്ചത്. വെസ്ലി ഇക്കാര്യം മെൽബൺ പോലീസിനോട് വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് മെൽബൺ പോലീസ് ഇന്റർപോൾ വഴി ആൻഡ്രൂ രക്ഷപ്പെട്ട കാര്യം കേരള പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന അയച്ച കത്ത് 1996 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് കിട്ടുന്നത്. കേസിലെ സുപ്രധാന തെളിവായ ഈ രേഖ 26 വർഷത്തിനിടെ ഇതാദ്യമായാണ് കോടതിക്ക് പുറത്തേക്ക് കിട്ടുന്നത്. 1996 ജനുവരിയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ആ സമയത്ത് സർക്കാർ ഈ റിപ്പോർട്ട് ഏറെക്കാലം പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചു. പിന്നീട് സർക്കാർ മാറിയതോടെ ദക്ഷിണ മേഖല IG TP സെൻകുമാറാണ് ഇന്റർപോൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്ത് തൊണ്ടുമുതൽ നശിപ്പിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നത്. ഈ അന്വേഷണത്തിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ തൊണ്ടുമുതലായ അടിവസ്ത്രം വെട്ടിച്ചുറുതാക്കി മറ്റൊരു നൂലുകൊണ്ട് തുന്നിയതായി കണ്ടെത്തി. തൊണ്ടുമുതൽ നശിപ്പിച്ചതിന് ആന്റണി രാജുവിനെ കോടതി ക്ലർക്ക് ജോസിനെയും പ്രതിയാക്കി കുറ്റപത്രവും നൽകി. 1996 ജനുവരിയിൽ ഇത്രയും ശക്തമായ ഒരു തെളിവ് ലഭിച്ചിട്ടും കേസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി പോലീസ് നടത്തിയില്ല. പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും കാലമേറെ കഴിഞ്ഞതിനാൽ കൂടുതൽ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞാണ് 2002 MM തമ്പി എന്ന ഉദ്യോഗസ്ഥൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ വിദേശിയെ കേസിൽ നിന്നും രക്ഷപ്പെടാൻ തൊണ്ടുമുതൽ കൃത്രിമം കാണിച്ചുവെന്ന ഗുരുതരമായ കേസ് വിചാരണ വേഗത്തിലാക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ച 22 പ്രാവശ്യം കേസ് പരിഗണിച്ച് മാറ്റിവെക്കുകയായിരുന്നു. ലഹരിമരുന്ന് കേസിലെ പ്രതിയായ വിദേശിയെ രക്ഷപ്പെടുത്തുന്നതിന് ഗൂഢാലോചന നടത്തിയതായി തെളിഞ്ഞ ആന്റണി രാജു മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ വിചാരണ നടപടികളും ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.